retina in the movie. It's called retina. So, continue. Moon paligalanulad. Outermost layer, ettum paramayulla paliyana sclera. Middle layer is called choroid. Nadavilulla paliyana choroid, ilava recta padalam nulakim. Ettum ullilulla paliyana retina adava drishti padalam. Clear appa moon paligalana kandanulad. Ettum outermost side kanadana sclera, adava drida padalam. Nadavilulla kanu choroid, adava recta padalam. ഏറ്റവും ഉള്ളിലുള്ളതാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. ഇങ്ങനെ മൂന്ന് പാളികളാണ് കണ്ണിലുള്ളത്. നമുക്ക് ഓരോന്നിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. ആദ്യം നമ്മൾ സ്ക്ലിയറയാണ് നോക്കുന്നത്. സ്ക്ലിയറ മീൻസ് ഇറ്റ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. ഏറ്റവും പുറമെയുള്ള പാളിയാണ് സ്ക്ലിയറ എന്ന് പറയുന്നത്. ഏറ്റവും പുറമെയുള്ള പാളിയാണ് സ്ക്ലിയറ. സ്ക്ലിയറ നിർമ്മിച്ചിട്ടുള്ളത് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ്. സോ സ്ക്ലിയറ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. യോജക കലകളാൽ നിർമ്മിതമാണ് ദൃഢപടലം. ഓക്കെ, സ്ക്ലിയറ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ ഒക്കെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് രണ്ട് ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അതർ ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് കണക്റ്റീവ് ടിഷ്യൂ. അത്തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് ദൃഢപടലത്തിൽ, അല്ലെങ്കിൽ യോജക കലകളാണ് ദൃഢപടലത്തിൽ കാണുന്നത്. ഓക്കെ, സോ സ്ക്ലിയറ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ അഥവാ യോജക കലകളാൽ നിർമ്മിതമാണ്. ഏറ്റവും പുറമേയുള്ള പാളിയാണ്. കണ്ണിന് റിജിഡിറ്റി ആൻഡ് ഫേംനെസ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്ക്ലിയറയാണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് റിജിഡിറ്റി ആൻഡ് ഫേംനെസ്. കണ്ണിന് ദൃഢതയും ബലവും നൽകുന്നത് ഈ സ്ക്ലിയറയാണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് റിജിഡിറ്റി ആൻഡ് ഫേംനെസ് ടു ദ ഐ. കണ്ണിന് ദൃഢതയും ബലവും എല്ലാം നൽകുന്നത് ഈ പറയുന്ന ദൃഢപടലമാണ്. മാത്രമല്ല കണ്ണിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് ഈ ദൃഢപടലം ഉള്ളത് കൊണ്ടാണ്. സോ ഇറ്റ് ഓൾസോ മേക്ക് ദ കറക്റ്റ് ഷേപ്പ് ഓഫ് ദ ഐ. ഐയുടെ എക്സാക്ട് ഷേപ്പ് നിലനിർത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നത് സ്ക്ലിയറയാണ്. സോ സ്ക്ലിയറയ്ക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഇറ്റ് പ്രൊവൈഡ് റിജിഡിറ്റി ആൻഡ് ഫേംനെസ് ടു ദ ഐ ആസ് വെൽ ആസ് ഇറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ഐ ഷേപ്പ്. ഓക്കെ, ദെൻ കമ്മിങ് ബാക്ക് ടു ദ മിഡിൽ ലെയർ. നടുവിലുള്ള പാളിയെ വിളിക്കുന്ന പേരാണ് കൊറോയിഡ് അഥവാ രക്തപടലം. ആസ് എ നെയിം ഇൻഡിക്കേറ്റ് ഇറ്റ് ഈസ് ദ മിഡിൽ ലെയർ ആൻഡ് ഇറ്റ് ഹാവ് ന്യൂമറസ് ബ്ലഡ് വെസൽസ്. ഒരുപാട് ബ്ലഡ് വെസൽസ് കാണപ്പെടുന്ന പാളിയാണ് കൊറോയിഡ് അഥവാ രക്തപടലം. രക്തപടലത്തിലാണ് നമുക്ക് ഒരുപാട് ബ്ലഡ് വെസൽസ് കാണാൻ സാധിക്കുക. യു നോ ദാറ്റ്. എന്തിനായിരിക്കും ഈ ബ്ലഡ് വെസൽ എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ കൊറോയിഡിന്റെ തൊട്ടു താഴെയുള്ള ഭാഗമാണ് റെറ്റിന. റെറ്റിനയിലാണ് ലൈറ്റ് ഫോക്കസിംഗ് എല്ലാം നടക്കുന്നത്. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതലായിട്ട് ലൈവ് സെല്ല് കാണുന്നത്, ജീവനുള്ള കോശങ്ങൾ കാണുന്നത് ഈ പറയുന്ന റെറ്റിനയിലാണ്, ദൃഷ്ടിപടലത്തിലാണ്. സോ അതിന് സർവൈവ് ചെയ്യേണ്ട മികച്ച ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. അത് ആര് പ്രൊവൈഡ് ചെയ്യും? ഈ കൊറോയിഡ് പ്രൊവൈഡ് ചെയ്യും. സോ മിഡിൽ ലെയർ ആണ് കൊറോയിഡ് അഥവാ രക്തപടലം. ഒരുപാട് രക്തപുഴലുകൾ ബ്ലഡ് വെസൽ അതിൽ കാണുന്നുണ്ട്. ക്ലിയർ? ദെൻ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. ഇറ്റ് ഈസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ. റെറ്റിനയുടെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് റെറ്റിന ഹാവ് ന്യൂമറസ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ്. ഓക്കെ, റെറ്റിനയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഫോട്ടോ റിസെപ്റ്റർ സെൽസ് കാണുന്നത്. പ്രകാശ ഗ്രാഹി കോശങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് റെറ്റിനയിലാണ്. എന്താണ് ഫോട്ടോ റിസെപ്റ്റർ സെൽ എന്നൊക്കെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം. അതിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റർ സെൽ അഥവാ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത്. ഇമേജ് എല്ലാം ഫോം ചെയ്യുന്നത്, നമ്മൾ നോക്കുന്ന വസ്തുവിന്റെ പ്രതിബിംബ രൂപപ്പെടുന്നതെല്ലാം റെറ്റിനയിലാണെന്ന് നമുക്കറിയാം. സോ ദിസ് ഇസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ. സോ കണ്ണിന് മൂന്ന് പാളികളാണുള്ളത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് സ്ക്ലിയറ, മിഡിലായിട്ട് കൊറോയിഡ്, ഉള്ളിലായിട്ട് റെറ്റിന. ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്നതാണ് ഏറ്റവും പുറമെയുള്ളതാണ് ദൃഢപടലം, അതിന്റെ ഉള്ളിലാണ് രക്തപടലം, ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ദൃഷ്ടിപടലം. സോ ഇത് മൂന്നിനും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഐ ലെയേഴ്സ് എന്ന് വിളിക്കുന്ന അഥവാ കണ്ണിന്റെ പാളികൾ. ഓക്കെ, തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും അടുത്ത സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം. സോ യു ക്യാൻ സീ ഈ സ്ക്ലിയറ അല്ലെങ്കിൽ ദൃഢപടലം ഏറ്റവും പുറമെയുള്ള പാളിയാണ് നമ്മൾ പറഞ്ഞു. യോജക കലകളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞു. കണ്ണിന് ആകൃതി, ദൃഢത, ബലം ഇതെല്ലാം നൽകുന്നത് ഈ പറയുന്ന ദൃഢപടലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ദൃഢപടലത്തിൽ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ദൃഢപടലത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന മറ്റൊരു ലെയർ, യു ക്യാൻ സീ അനദർ ലെയർ, മറ്റൊരു പാളി നിങ്ങൾക്ക് ഇവിടെ കാണാം. ദൃഢപടലത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു പാളിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നേരെ താഴെയും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ദൃഢപടലത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന മറ്റൊരു ഭാഗം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് കൺജങ്ക്റ്റൈവ. ഇറ്റ് ഈസ് കോൾഡ് കൺജങ്ക്റ്റൈവ. നമ്മൾ നേരത്തെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൺജങ്ക്റ്റൈവ. സോ കൺജങ്ക്റ്റൈവ ഫോംഡ് ഫ്രം സ്ക്ലിയറ, ദൃഢപടലത്തിൽ നിന്നാണ് കൺജങ്ക്റ്റൈവ ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു
കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സബ് ലെയർ ഫോംഡ് ഫ്രം ദ വൺ ഓഫ് ദ ലെയർ ഓഫ് ദ ഐ ദാറ്റ് ലെയർ ഈസ് കോൾഡ് സ്ക്ലിയർ സ്ക്ലിയറയിൽ നിന്നും രൂപപ്പെടുന്ന മറ്റൊരു പാളിയാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് സോ കൺജങ്ക്റ്റൈവ ഈസ് ദ സബ് ലെയർ ഫോംഡ് ഫ്രം സ്ക്ലിയർ സ്ക്ലിയറയിൽ നിന്നും ഫോം ചെയ്യുന്ന മറ്റൊരു പാളിയാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് ദെൻ വാട്ട് വാസ് ദ ഫങ്ഷൻ ഓഫ് കൺജങ്ക്റ്റൈവ എന്തിനാണ് കൺജങ്ക്റ്റൈവ മലയാളത്തിലും അതിനെ കൺജങ്ക്റ്റൈവ എന്ന് തന്നെയാണ് വിളിക്കുക എന്തിനാണ് കൺജങ്ക്റ്റൈവ എന്ന് ചോദിച്ചാൽ കൺജങ്ക്റ്റൈവ പ്രൊട്ടക്ട് സ്ക്ലിയറ ഓക്കെ കൺജങ്ക്റ്റൈവ പ്രൊട്ടക്ട് സ്ക്ലിയറ സ്ക്ലിയറ എന്ന് പറയുന്ന ഏറ്റവും പുറമെയുള്ള പാളിയായിട്ടുള്ള ദൃഢപടലം അഥവാ സ്ക്ലിയറ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതിനെ സംരക്ഷിക്കുന്നത് കൺജങ്ക്റ്റൈവയാണ് പക്ഷെ എല്ലാ റീജിയനിലും ഇത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല യു ക്യാൻ സി പുറകുവശത്തേക്കുള്ള എല്ലാ ഭാഗത്തും കൺജങ്ക്റ്റൈവയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷെ ഫ്രണ്ട് റീജിയനില് കൺജങ്ക്റ്റൈവയുടെ പ്രൊട്ടക്ഷൻ ഒരിക്കലും ഉണ്ടാവില്ല ഓക്കെ സോ കൺജങ്ക്റ്റൈവയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ട് റീജിയനില് കാണില്ല സോ ഫ്രണ്ട് റീജിയൻ ഒഴികെ മുൻവശം ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തുമുള്ള സ്ക്ലിയറയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണുന്ന മറ്റൊരു പാളിയാണ് കൺജങ്ക്റ്റൈവ ക്ലിയർ ഓക്കെ സോ കൺജങ്ക്റ്റൈവ ഈസ് എ സബ് ലെയർ ദാറ്റ് പ്രൊട്ടക്ട് സ്ക്ലിയറ ഫ്രം ഓൾ പാർട്സ് എക്സെപ്റ്റ് ദ ഫ്രണ്ട് റീജിയൻ ഫ്രണ്ട് റീജിയൻ മുൻവശം ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തുമുള്ള ദൃഢമണ്ഡലത്തെ സ്ക്ലിയറയെ പ്രൊട്ടക്ട് ചെയ്യുന്ന മറ്റൊരു പാളിയാണ് കൺജങ്ക്റ്റൈവ കൺജങ്ക്റ്റൈവ നോൺ ട്രാൻസ്പെറന്റ് ആണ് കൺജങ്ക്റ്റൈവ നോൺ ട്രാൻസ്പെറന്റ് ആണ് അവര് പ്രകാശത്തെ കടത്തിവിടില്ല സോ നമുക്കപ്പോ ഊഹിക്കാലോ ഫ്രണ്ട് റീജിയനിൽ മുൻവശത്ത് കൺജങ്ക്റ്റൈവ കവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈറ്റ് റേസിന് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ഈസ് ഇംപിയർമേബിൾ ടു ലൈറ്റ് അത് ലൈറ്റിനെ കടത്തിവിടില്ല സോ നമുക്ക് ഫ്രണ്ട് റീജിയനിൽ ഒരിക്കലും കൺജങ്ക്റ്റൈവ കാണില്ല ബിക്കോസ് ഫ്രണ്ട് റീജിയനിലൂടെയാണ് ലൈറ്റ് റേസ് ഉള്ളിലേക്ക് വരുന്നത് അതുകൊണ്ട് ഫ്രണ്ട് റീജിയൻ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണുന്ന ഭാഗമാണ് കൺജങ്ക്റ്റൈവ കൺജങ്ക്റ്റൈവയുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ് ഇറ്റ് പ്രൊഡ്യൂസ് എ സെക്രീഷൻ കോൾഡ് മ്യൂക്കസ് ദാറ്റ് മേക്ക് ദ ഫ്രണ്ട് റീജിയൻ ഓഫ് ദ ഐ ഓൾവേസ് മോയിസ്റ്റ് ഫ്രണ്ട് റീജിയൻ എപ്പോഴും മോയിസ്റ്റ് ആക്കി വെക്കുന്നു അത്രയേ ഉള്ളൂ കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത് സോ സ്ക്ലിയറയിൽ നിന്ന് ഫോം ചെയ്യുന്ന മറ്റൊരു ലെയറാണ് കൺജങ്ക്റ്റൈവ എന്ന് ഓർക്കുക ഓക്കെ കമ്മിങ് ബാക്ക് ടു ദ ഇന്നർ റീജിയൻ സ്ക്ലിയറയിൽ നിന്ന് ഫോം ചെയ്യുന്ന മറ്റൊരു റീജിയൻ നോക്കുക സ്ക്ലിയറയിൽ നിന്ന് ഫോം ചെയ്യുന്ന മറ്റൊരു റീജിയൻ ആണ് ഈ ഫ്രണ്ട് വശത്ത് കാണിച്ചിട്ടുള്ളത് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് കോർണിയ സോ സ്ക്ലിയറയിൽ നിന്ന് ഫോം ചെയ്യുന്ന മറ്റൊരു ലെയർ ആണ് കോർണിയ ക്ലിയർ യു ക്യാൻ സീ ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം സ്ക്ലിയറ ദൃഢപടലത്തിൽ നിന്ന് രൂപപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത് സോ കണ്ണിന്റെ ഏറ്റവും മുൻവശത്തായിട്ട് അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോർണിയ ഓക്കെ സോ കോർണിയ ഈസ് ഫോംഡ് ഫ്രം സ്ക്ലിയറ ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ഐ ആൻഡ് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ബൾജസ് ഔട്ട് ഇറ്റ് ഈസ് ട്രാൻസ്പെറന്റ് ഇത് സുതാര്യമാണ് ട്രാൻസ്പെറന്റ് ആണ് ഇതിലൂടെ ലൈറ്റ് റേസിന് ഉള്ളിലേക്ക് വരാൻ പറ്റും സോ സ്ക്ലിയറയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന മുൻവശത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത് ഓക്കെ കോർണിയ എവിടുന്ന രൂപപ്പെടുന്നത് സ്ക്ലിയറയിൽ നിന്നാണ് രൂപപ്പെടുന്നത് കോർണിയ കണ്ണിന്റെ ഫ്രണ്ടിലാണ് കാണുന്നത് മുൻവശത്താണ് കാണുന്നത് അല്പം പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത് ട്രാൻസ്പെറന്റ് ആണ് സുതാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന് പ്രകാശത്തിന് ഉള്ളിലേക്ക് കടത്തിവിടാൻ പറ്റും ട്രാൻസ്പെറന്റ് ആണ് കോർണിയ എന്തുകൊണ്ടാണ് ട്രാൻസ്പെറന്റ് എന്ന് ചോദിച്ചാൽ കോർണിയയില് വി ഹാവ് എ പ്രോട്ടീൻ കോൾഡ് കൊളാജൻ കോർണിയയില് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് ഈ പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് കോർണിയയ്ക്ക് ട്രാൻസ്പെറൻസി കിട്ടുന്നത് സുതാര്യമാകാൻ കാരണം കൊളാജനാണ് കൊളാജൻ ഉള്ളതുകൊണ്ട് കോർണിയ സുതാര്യമാണ് അതിന് പ്രകാശത്തിനുള്ളിലേക്ക് കടത്തിയിടാൻ പറ്റും എന്നാൽ കൺജങ്ക്റ്റൈവയിലും സ്ക്ലിയറയിലും ഒന്നും കൊളാജൻ ഇല്ല സോ ദേ ആർ നോൺ ട്രാൻസ്പെറന്റ് ഇമേജ് അതുകൊണ്ട് തന്നെ അവർ നോൺ ട്രാൻസ്പെറന്റ് ആയിരിക്കും സോ ഇത് ഓർത്ത് വെക്കുക കോർണിയ എന്ന് പറയുന്നത് സ്ക്ലിയറയിൽ നിന്നുമാണ് രൂപപ്പെടുന്നത് കണ്ണിന്റെ മുൻവശത്താണ് കാണുന്നത് അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് സുതാര്യമാണ് ലൈറ്റ് റേസിനെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് കോർണിയാണ് സോ സ്ക്ലിയറയിൽ നിന്ന് ഫോം ചെയ്യുന്നത് രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് കൺജങ്ക്റ്റൈവയാണ് രണ്ടാമത്തത് കോർണിയയാണ് കൺജങ്ക്റ്റൈവ ഒരിക്കലും കോർണിയയ്ക്ക് ചുറ്റുവാനില്ല As I mentioned earlier, conjunctiva is non-transparent. So, if it is present on the outer side of the cornea, what happens? Light rays can't enter into the eye. Although, ഒരിക്കലും conjunctiva കോർണിയയ്ക്ക് പുറത്തുണ്ടാവില്ല. കോർണിയ ഒഴികെയുള്ള എല്ലാ ഭാഗത്തെയും കവർ ചെയ്തുകൊണ്ട് കൺജങ്ക്റ്റൈവ കാണും. ഇത് രണ്ടും ഫോം ചെയ്യുന്നത് സ്ക്ലിയറയിൽ നിന്നാണ് അഥവാ ദൃഢപടലത്തിൽ നിന്നാണ് ഓക്കെ ദെൻ നമുക്ക് സെക്കൻഡറി ഭാഗത്തേക്ക് പോവാം കൊറോയിഡ കൊറോയിഡാണ് നടുവിലത്തെ ലയർ അല്ലെങ്കിൽ മധ്യപാളി എന്ന് പറയുന്നത് കൊറോയിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു
കൊറോയിഡിന്റെ മലയാളമാണ് രക്തപ്പെടലം. ഒരുപാട് രക്തപ്പൊടലുകൾ കൊറോയിഡിൽ കാണുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ കൊറോയിഡിൽ നിന്ന് രൂപപ്പെടുന്ന മറ്റൊരു ഭാഗം നമുക്ക് നോക്കാം. കൊറോയിഡിൽ നിന്ന് രൂപപ്പെടുന്ന ഭാഗങ്ങളാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഈ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ഐറിസ് എന്നാണ്. ഐറിസ് ഓക്കെ. സോ കൊറോയിഡ് അഥവാ രക്തപടലത്തിൽ നിന്ന് രൂപപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് ഐറിസ്. ഐറിസ് എവിടെയാണ് കാണുന്നത് നോക്കിയേ, ലെൻസിന്റെ മുൻവശത്താണ് ഐറിസ് കാണുന്നത്. സോ ലെൻസിന്റെ മുൻവശത്തായിട്ട് കാണുന്ന കൊറോയിഡിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ഭാഗമാണ് ഐറിസ്. ക്ലിയർ? സോ ഐറിസ് ഈസ് ഫോംഡ് ഫ്രം കൊറോയിഡ് ദാറ്റ് ഈസ് സീൻ ഓൺ ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ലെൻസ്. ലെൻസിന്റെ മുൻവശത്തായിട്ട് കാണുന്ന രക്തപടലത്തിൽ അഥവാ കൊറോയിഡിൽ നിന്ന് രൂപപ്പെടുന്ന ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. സോ ഐറിസ് ഈസ് ഫോംഡ് ഫ്രം കൊറോയിഡ് ആൻഡ് ദാറ്റ് ഈസ് സീൻ ഓൺ ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ലെൻസ്. ഓക്കെ. ഐറിസിനൊരു പ്രത്യേകതയുണ്ട്. ഐറിസിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മെലാനിൻ. ഐറിസ് ഹാവ് എ പിഗ്മെന്റ് കോൾഡ് മെലാനിൻ.